ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തട്ടെ അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ആകാംക്ഷാഭരിതരായി ദൈവത്തിൻ്റെ തിരുവചനമേറ്റെടുത്ത് ധ്യാനത്തോടും പ്രാർത്ഥനയോടും കൂടെ അനുദിനവും ലഭിക്കുന്ന ഈ അൽപ്പാൽപമായി ലഭിക്കുന്ന ദൈവിക ദൂത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ആത്മീക ജീവിതത്തിൻ്റെ ധന്യതയ്ക്കും ഭൂമിയിലെ വാസത്തിൽ നമുക്ക് വേണ്ട എല്ലാവിധ ഉപദേശത്തിനും വേണ്ടി ദൈവത്തിൻ്റെ വചനത്തെ അത്ര കണ്ട് സ്നേഹിക്കുകയും അത്ര കണ്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ഇതെന്നോടുള്ള ദൈവശബ്ദമെന്ന് തിരിച്ചറിയുകയും ചെയ്യുവാൻ ദൈവം നിയോഗിച്ച് ഈ സന്ദേശം കൈകളിൽ ലഭിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവിൽ ഞാൻ വളരെ വളരെ സ്നേഹിക്കുന്ന കർത്തൃദാസന്മാരടക്കമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ വന്ദനം ഇന്നും ഞാൻ അറിയിക്കുന്നു പ്രാർത്ഥനാ പുരസരം ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ആത്മീക ദൂതിൻ്റെ അന്തസ്സിലേക്ക് നമുക്ക് കടന്നയല്ല ഇന്ന് ധ്യാന ചിന്തകൾക്കായി യഷ്യാ പ്രവചനം ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു യഷ്യാവിൻ്റെ പ്രവചനം ഒൻപതാം അധ്യായം ഒന്നാമത്തെ വാക്യം വാക്യം ഇങ്ങനെയാണ് എന്നാൽ കഷ്ടതയിൽ ഇരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല അടുത്തത് പണ്ട് അവൻ സെബുലൂൺ ദേശത്തിനും നംസ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും ഇന്നത്തേതിൽ അവൻ കടൽ വഴിയായി ഈ ഓർധാൻ അക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും ഇതൊരു പ്രവചനധുനിയാണ് പ്രത്യേകാൽ യഷ്യാ പ്രവചനത്തിൽ നിന്ന് ഏഷ്യാവിനെക്കൊണ്ട് പ്രവചിപ്പിച്ചൊരു പ്രവചനമാണ് ഈ ഒൻപതാം അധ്യായത്തിലാണ് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒൻപതിൻ്റെ ആറാം വാക്യം യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത് ആ അദ്ധ്യായത്തിൽ ക്രിസ്തുവേശുവിനെ അവതരിപ്പിക്കാൻ വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഈ ഭാഗത്ത് അതിൻ്റെ ആമുഖം എന്ന നിലയ്ക്കാണ് ഈ വാക്യത്തിൻ്റെ പ്രാധാന്യത കിടക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വാക്യത്തിലൂടെ നിങ്ങളെ ഓർപ്പിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്ക് പ്രേരണ തന്നിട്ടുണ്ട് ശ്രദ്ധയോടെ ഇത് കേൾക്കുന്നവർക്ക് വേണ്ടി ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ആ പറഞ്ഞ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പണ്ട് അവൻ എന്നുദ്ദേശിച്ചത് ദൈവത്തെയാണ് ദൈവം ജാതികളുടെ ദേശമായിരിക്കുന്ന നമ്മൾ പറയുന്ന പോലെ ഗലീല പ്രദേശം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ മത്തായുടെ സുശേഷത്തിനകത്ത് ആ കാര്യം പറയുന്നുണ്ടല്ലോ ജാതികളുടെ ഗലീലയിലിരുന്നവർക്ക് മരണത്തിൻ്റെ നിഴലിരുന്നവർക്ക് ഒരു വെളിച്ചമുദിച്ചു എന്ന് പറയുന്നു യേശു ആ ദേശത്ത് ചെന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഇവിടെ ആ പ്രദേശത്തെയാണ് ഇവിടെ പ്രവചന ഭാഷയിൽ നഫ്താലി ദേശത്തിനും സെബുലൂൻ ദേശത്തിനും രണ്ട് ഗോത്രക്കാർ കൈയടക്കിയതാണ് നഫ്താലി സെബുലൂൺ ദേശക്കാരുടെ അവകാശ ദേശമാണ് ഗലീല പ്രദേശം ജാതികളുടെ മണ്ഡലം മണ്ഡലമെന്ന് പിന്നത്തേതിൽ അറിയപ്പെടത്തക്ക രീതിയിൽ ആയിരുന്ന ആ സ്ഥലം അവിടെ പറയുന്നത് എങ്ങനെയാണ് ദൈവം ആ പ്രദേശത്തിന് ഹീനത വരുത്തി ഹീനത വരുത്തി അതിനെ ഡിമാക്കിക്കളഞ്ഞു എന്നാണ് ഒരു ട്രാൻസ്ലേഷനകത്ത് എഴുതിയിരിക്കുന്നത് ഹീനത വരുത്തി എന്ന് പറഞ്ഞതിനകത്ത് അതിനെ ഡിമ്മാക്കി കളഞ്ഞു ഓരോ പ്രദേശത്തിനും ഓരോ കുടുംബത്തിനും ഓരോ വിഭാഗത്തിനും അതിൻ്റേതായ ബ്രൈറ്റ്നെസ് ഉണ്ട് ലോകത്തിലെ തന്നെ വലിയ പട്ടണങ്ങൾ വലിയ ദേശങ്ങൾ താഴെപ്പോയതിനെക്കുറിച്ചറിയാം വലിയ കുടുംബങ്ങൾ ഡിമ്മായി ഡിമ്മായിപ്പോയതിനെക്കുറിച്ചറിയാം വലിയ സ്ഥാപനങ്ങൾ ഡിമ്മായി ഡിമ്മായിപ്പോയതിനെക്കുറിച്ചറിയാം എന്തിനേറെ പറയുന്നു സഭകൾ പോലും നോക്കിയാൽ ഒരു കാലത്ത് ഭയങ്കരമായിട്ട് ശോഭിച്ച് വിരാജിച്ച് നിന്ന കൂട്ടങ്ങളും കൂട്ടായ്മകളും സഭകളും മനുഷ്യൻ്റെ ദോഷം കൊണ്ടാണ് പ്രവൃത്തി ദോഷം കൊണ്ടാണ് പിന്നത്തേതിൽ ഡിമ്മായിപ്പോയി ആളുകളൊക്കെ പിരിഞ്ഞുപോയി ഹോള് ശ്രോത്രൊന്ന് വൈറ്റ് വാഷ് അടിക്കാൻ പോലും അവരുടെ കൂടി വന്ന സഭാ ഹോളിന് കഴിയാതെ വണ്ണം അതിനുപോലും ആളില്ലാതെ വണ്ണം അരാജകത്വം വന്നു പോയതിനെക്കുറിച്ച് നമുക്കറിയാം അപ്പം ഇവിടെ ഈ പ്രദേശങ്ങളെ ഡിമ്മാക്കി കളഞ്ഞു എന്ന് ആ വാക്കായിരിക്കും കുറച്ചൂടെ ചില നല്ല നന്നായിട്ടിരുന്നതാണ് പക്ഷേ അതിനെ അങ്ങ് ഒതുക്കി കളഞ്ഞു അതിനെ കഴിവും കരുത്തും കെട്ടുപോയി പണ്ട് ഇങ്ങനെ സംഭവിച്ചു ഹോ നല്ല പ്രതാപമുള്ള പട്ടണമായിരുന്നു പക്ഷേ ദൈവജനത്തിനെതിരെ വാതിലടച്ചപ്പോൾ എരിഹോ ശാപഭൂമിയായി മാറി ഡിമ്മായിപ്പോയി എരിഹോ നമുക്കറിയാം പിന്നത്തേതിൽ കുഷ്ഠരോഗികളും കുരുടന്മാരും ഒക്കെയായി പട്ടണം പണിയുന്നവൻ നശിക്കുന്നൊരു നിലവാരത്തിലേക്ക് മാറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് പോയി എരിഹോ അങ്ങനെയൊക്കെ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം നിലവേ പട്ടണം പ്രതാപ പട്ടണമായിരുന്നു അത് നശിച്ചുപോയി ലോകത്തിൽ അന്നും ഇന്നും നടക്കുന്നുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു കാലത്ത് ദൈവമായ കർത്താവ് തന്നെ ഇതിന് ഹീനത വരുത്തി ഹീനത വരുത്തിയിട്ട് ജീവിതം മുഴുവൻ അങ്ങനെ പോട്ടേന്ന് വെച്ചില്ല അവിടെ എഴുതിയിരിക്കുന്നൊരു വാക്ക് പറഞ്ഞു പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ഓർധാനക്കരയുള്ള ജാതികളുടെ മണ്ഡലത്തിനും മഹത്വം വരുത്തും ഒരു കാലത്ത് ഡിമ്മായിപ്പോയെങ്കിലും അത് ദൈവം തന്നെ അനുവദിച്ചിട്ടാണ് സംഭവിച്ചത് ഡിമ്മായിപ്പോയെങ്കിലും പിന്നത്തേതിലതിൻ്റെ ഗ്ലോറിയസ് എൻ്റെ മഹത്വം ദൈവം കൊണ്ടുവരും ഒന്നാമത്തെ ആലോചന ഞാൻ പറയാം ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ കുടുംബമോ കുടുംബജീവിതമോ വിദ്യാഭ്യാസമോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളോ പോയാൽ പണം ചോർന്നു പോയി സ്വസ്ഥത കെട്ടുപോയി അതൊക്കെയാണല്ലോ ഇതിൻ്റെ ഈ ഇരുട്ടത്തിരിക്കുക ഇരുട്ട് വ്യാപരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അധികാരം ഇരുട്ടിൻ്റെ കീഴേ വരിക അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് ഡിമ്മായി ഡിമ്മായിപ്പോകും അതുകൊണ്ടാണ് ആ ഇരുട്ടെന്ന് പറയുമ്പോൾ ലൈറ്റ് ഓഫ് ഓഫായിപ്പോയി ബ്രൈറ്റ്നെസ് നഷ്ടപ്പെട്ടു ഡിമ്മായിപ്പോയി ഇരുണ്ടുപോയി ജീവിതത്തിൽ അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഒന്നാം തരം ജീവിതമായിരുന്നു പ്രതീക്ഷകളെല്ലാം പൂവണിഞ്ഞിട്ടാണ് ജീവിതത്തിലേക്ക് കയറി വന്നത് വിവാഹം നടന്ന കാലം നിങ്ങളുടെ വിവാഹത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ഒന്ന് പുറകോട്ടെന്ന് ചിന്തിച്ചു നോക്കി ആ കാലഘട്ടത്തിലെ ഉന്നതന്മാരൊക്കെ പങ്കെടുത്ത എൻ്റെ ഓർമ്മയെ തന്നെ പലരെയും ഞാനിങ്ങനെ വിലയിരുത്താറുണ്ട് എൻ്റെ ഓർമ്മയെ തന്നെ വലിയ ആളുകൾ അന്നത്തെ കാലത്തൊക്കെ എന്താ പറയുക എൻ്റെ 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 ഒരു എൻ്റെ വളർച്ചയുടെ കാലം ഒരു പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായമോ അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഉള്ള സമയത്ത് ഞങ്ങളുടെ നാട്ടിലൊക്കെ അന്ന് മന്ത്രിമാരെന്നൊക്കെ പറഞ്ഞ വലിയ വലിയ ആളുകളാണ് ഞാനൊരു കല്യാണത്തിൽ പങ്കെടുത്തു കളക്ടർമാർ ആ ഡിസ്ട്രിക്റ്റിൻ്റെ പോലീസ് ഹെഡ് അതുപോലെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുത്ത ഒരു കല്യാണം കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഡിമ്മായി പോയി ആ കല്യാണം ആ കുടുംബം എന്തുമായിരുന്നു സ്തോത്രം ഭയങ്കരമായിരുന്നു പക്ഷേ ഡിമ്മായിപ്പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു കുടുംബത്തിൻ്റെ കാര്യമല്ലേ അതുപോലെ എൻ്റെ ഓർമ്മയിൽ കിടക്കുന്ന പലരുമുണ്ട് ഭയങ്കര നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം ഒന്ന് ഓർത്ത് നോക്ക് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലൊരുപക്ഷേ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് പണ്ടെൻ്റെ ഞങ്ങളുടെ വീട്ടിൽ മന്ത്രിമാർ വരുമായിരുന്നു ഇപ്പോഴത്തെ ഭരണത്തിലിരിക്കുന്ന പല ആളുകളും അന്ന് ചെറുപ്പമായിരുന്നു അന്ന് ഇതിലെ പോകുമ്പോൾ കയറുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാക്ക പോലും തിരിഞ്ഞു നോക്കുന്നില്ല ഇപ്പോൾ ഗുളിക മേടിക്കാൻ കാശില്ല ഞാൻ ദൈവാത്മാവില ഈ പറയുന്നത് ഡിമ്മാക്കി കളഞ്ഞു അതങ്ങ് അംഗീകരിക്കാൻ മനസ്സ് വയ്ക്കണം എൻ്റെ ദൈവമേ എൻ്റെ അപ്പൻ്റെ കാലം ഇതല്ലായിരുന്നു ഞങ്ങളുടെ കാലം ഇതല്ലായിരുന്നു ഞങ്ങൾ വളർന്നു വന്നപ്പോൾ സ്കൂളിൽ പഠിച്ച കാലത്ത് വീണ്ടുവോളം വസ്ത്രം അലമാരി നിറച്ച് ഇന്ന് പലതിനും ബുദ്ധിമുട്ടി ഡിമ്മായി കളഞ്ഞു അങ്ങനെ ഡിമ്മായി പോയത് കൊണ്ട് ജീവിതം മുഴുവൻ അപജയത്തിലും പരാജയത്തിലുമായി എന്ന് പറഞ്ഞ് നിൽക്കണ്ട ഈ ഡിമ്മാക്കിക്കളഞ്ഞ ഇരുട്ടത്തേക്ക് തള്ളിവിട്ട ഹീനത വരുത്തിയ ആ ദൈവം തന്നെ പിന്നത്തെ ഇതിൽ മഹത്വത്തിലേക്ക് നയിച്ചു അപ്പോൾ ഇതിങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് വരാം ജീവിതം മാറി വരാം വേദപസ്തകം നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ് ഒരു കാലഘട്ടത്തിൽ ഡിമ്മായിപ്പോയാൽ സ്തോത്രം ഇരുന്ന് പോയാൽ ഒതുങ്ങിപ്പോയാൽ ഹീനത വന്നാൽ നാണക്കേട് വന്നാൽ അപമാനം വന്നാൽ കഷ്ടത വന്നാൽ കഷ്ടകാലം വന്നാൽ അവിടെ കൊണ്ട് തീർന്നു വിചാരിക്കരുത് തിരിച്ചു പിടിക്കാൻ കഴിയും മനുഷ്യന് ദൈവത്തെ കൂട്ടുപിടിച്ചാൽ മതി ആത്മീകത്തെ മുറുക പിടിച്ചാൽ മതി സംഭവിക്കും സംഭവിക്കുമെന്ന് വേദപുസ്തകത്തിലെ അനവരതം ചരിത്രങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് ഈ അറുപത്താറ് പുസ്തകങ്ങൾക്കകത്ത് അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഹീനതയിൽ അന്തസ് നഷ്ടപ്പെട്ടതിൽ ആഭിചാത്യം നഷ്ടപ്പെട്ടതിൽ മനം ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ദൈവം എടുത്തു പറയാൻ പറയുന്ന കാര്യം ഇതാണ് തളരരുതേ തകരരുതേ മറ്റൊന്നും വിചാരിക്കരുതേ ക്ഷിക്ക് മാന്യത കൊടുക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആത്മാവിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഹീനത വരുത്തിയവന് മാന്യത കൊടുക്കുന്ന ദൈവം ഹീനത വരുത്തിയെടുത്ത് മഹത്വം കൊടുക്കുന്ന ദൈവം ഡിമ്മായിപ്പോയെടുത്ത് ഗ്ലോറിയസ് പകരുന്ന ദൈവം ആ ദൈവത്തെയാണ് ഈ വാക്യത്തിൽ ഞാൻ ഒന്നാമത് കണ്ടത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഞാൻ ആ വാക്യത്തിൽ നിന്ന് പറയട്ടെ അവിടെ എഴുതിയിരിക്കുന്ന ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ മഹത്വമായി പിന്നത്തേതിൽ എന്നൊരു പ്രയോഗം വേദപുസ്തകത്തിൻ്റെ പ്രത്യേക ഒരു ടെർമിനോളജിയാണ് പിന്നത്തേതിൽ സ്തോത്രം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് എല്ലാം പിന്നെയാട്ടെ 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 എന്ന് പറയുന്ന ദൈവമാണെന്ന് വിചാരിക്കരുത് പക്ഷെ പലരോടും പല കാര്യങ്ങളും പിന്നത്തേതിൽ എന്നൊരു വാക്ക് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പം നീ അങ്ങ് പൊക്കോ പിന്നത്തേതിൽ ഞാൻ നിന്നെ മാനിച്ചേക്കാം ഞാൻ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ അങ്ങനെ പറയുന്നതിനേക്കാൾ ഒന്ന് രണ്ട് വാക്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചു തരാം എഴുപത്തി മൂന്നാമത്തെ സങ്കീർത്തനത്തിനകത്ത് ഏറ്റവും പ്രമാദമായിരിക്കുന്നൊരു സങ്കീർത്തനമാണ് ആഷാഫിൻ്റെ നിരാശയുടെ താടുവാരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വന്നപ്പോൾ എഴുതിയ സങ്കീർത്തനമാണ് അതിനകത്ത് പറയുന്നൊരു വാക്ക് ഞാൻ കാണിക്കുക ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ എഴുപത്തി മൂന്നാം സംകീർത്തനത്തിന് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലേ വാക്യങ്ങൾ പലപ്പോഴും ഞാൻ ഉപയോഗിക്കാറുള്ള വാക്യമാണ് ആ വാക്യം ഇങ്ങനെയാണ് എന്നിട്ട് ഞാൻ എപ്പോഴും നിൻ്റെ അടുക്കലിരിക്കുന്നു നീ എൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിൻ്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ കൈക്കൊള്ളും പിന്നത്തേതിൽ പിന്നത്തേതിലെന്ന് പറയുന്നൊരു ടൈമിംഗ് ആണ് ഒരു ഒരു ടൈം സെറ്റിംഗ് ആണ് അപ്പോൾ ദൈവം എങ്ങനെയാണ് ഇപ്പോൾ ഇച്ചിരി പിടിച്ചു നിൽക്കുക ഇപ്പം ഇച്ചരെ ഇച്ചരോടെന്ന് സഹിച്ചു നിൽക്കും പിന്നത്തേതിൽ എന്ന് പറയുന്നത് ദൈവം സമയം അതിനെക്കുറിച്ചൊരു വ്യാഖ്യാത എങ്ങനെയാണ് സമയം കുറിക്കാത്ത സമയമാണത് പിന്നത്തേതിൽ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ സാധ്യതയുണ്ട് പറഞ്ഞത് ദൈവമാണ് പിന്നത്തേതിൽ ഞാൻ നിന്നെ മാനിച്ചേക്കാം പിന്നത്തേതിൽ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കൊള്ളാം ഇപ്പോൾ അടയ്ക്കുകയാണ് ഇപ്പോൾ തടയുകയാണ് ഇപ്പോൾ സാധ്യമല്ലെന്ന് പറഞ്ഞു പറയുകയാണ് എന്നിട്ട് ദൈവം പറയുന്നു ജീവിതത്തിൽ ഇല്ലെന്നല്ല പിന്നത്തേതിൽ ഞാൻ നിന്നെ മാനിച്ചേക്കാം പിന്നത്തേതിൽ ഞാൻ നിന്നെ ഉയർത്തിയേക്കാം പിന്നത്തേതിൽ ഞാൻ നിന്നെ ജയിപ്പിച്ചേക്കാം അപ്പം നിങ്ങൾ ചിലരോട് എന്നോട് പലവട്ടം ദൈവം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവരുടെ കൂടെ ഒന്നും കയറിപ്പോകാൻ നോക്കരുത് അവരുടെ കൂടെ ചിലപ്പോൾ വളർന്നെന്നിരിക്കുകയല്ല അവർ വേര് പിടിക്കുന്ന സമയത്ത് നിന്നെ വേര് പിടിച്ച് നിന്നിരിക്കുകയല്ല നിന്റെ കൂടെ പഠിച്ചവർ കൂടെ കയറിപ്പോകുമ്പോൾ നിന്നെ കയറ്റി വിട്ട് നിരിക്കുകയല്ല അതിൻ്റെ അർത്ഥം നിന്നെ മറന്നല്ല നിന്നെ കളഞ്ഞെന്നല്ല പിന്നത്തേതിൽ ഞാൻ നിന്നെ മാനിച്ചേക്കാം ഞാൻ നിന്നെ മാനിച്ചേക്കാം സ്തോത്രം എത്രയോ എത്രയോ പേരുടെ ചരിത്രം അങ്ങനെയുണ്ട് ദാവിദിനോട് ഒരുപക്ഷെ ദൈവം അങ്ങനെ പറഞ്ഞു കാണും ശവുപദ്രവിക്കുമ്പോൾ സാരമില്ല മോനെ നീ പാരപ്പെടണ്ട പിന്നത്തേതിൽ ഞാൻ നിനക്ക് അവസരം തരാം യോസേപ്പിനോട് ദൈവം പറഞ്ഞു കാണും മോശിയോട് ദൈവത് പറഞ്ഞു കാണും ഒരവസരം ഒരു പിന്നത്തേതിൽ എന്ന വാക്കിനകത്ത് ദൈവം തമ്പൊരാൻ കരുതി വെക്കാതിരിക്കുകയില്ല അതെ വേറൊരെണ്ണം കാണിച്ചു തരാം അതവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ സ്തോത്രം സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ യഹോവാ മോശയോട് അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ ഏഴ് ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ അവളെ ഏഴ് ദിവസത്തേക്ക് പാളയത്തിന് പുറത്തടച്ചിരണം പിന്നത്തേതിൽ അവളെ ചേർത്ത് കൊള്ളാം അതിൻ്റെ അർത്ഥം മിരിയാമനോടുള്ള ബന്ധത്തിലാണ് മോശ ദൈവത്തിൻ്റെ അടുക്കൽ ഇവിടെ കൊച്ചു പെങ്ങളാണ് ഒരേ ഒരു പെങ്ങളാണ് കുറ്റം ചെയ്തു തെറ്റ് ചെയ്തു മോശയോടുള്ള ബന്ധത്തിൽ വലിയ പ്രശ്നമാണ് കുടുംബ പ്രശ്നമാണ് ദൈവം പറഞ്ഞു അവിടെ ശരീരത്തിൽ കുഷ്ടം പൊങ്ങി മോശം ഞെട്ടിപ്പോയി ആദ്യത്തെ കുടുംബത്തിൽ വന്ന ശിക്ഷയാണ് ഞെട്ടിപ്പോയി ആരെങ്കിലും ദൈവം ശിക്ഷിക്കുമ്പോൾ കുടുംബത്തിൽ കുടുംബത്തിലാർക്കെങ്കിലും ശിക്ഷ കൊടുക്കുമ്പോൾ അതേതെങ്കിലും വിധത്തിൽ ശിക്ഷ കൊടുക്കുമ്പോൾ അയ്യോ ബൊത്തോ വിളിക്കുകയല്ല ദൈവം പറയുന്നത് കാതോർത്ത് കേൾക്കണം പറഞ്ഞു അവൻ്റെ അപ്പൻ അവക്കടെ അപ്പൻ അവക്കടെ മുഖത്ത് തുപ്പിയ സഹിക്കണ്ടേ ഇപ്പൊ ഇങ്ങനെ പ്രശ്നം വന്നില്ലേ അങ്ങനെ നിർത്തി പിടിക്കണ്ട ഏഴ് ദിവസം അവിടെ കിടക്കട്ടെ അവളെ മോശ ഇങ്ങനെ മുഖം പൊത്തി വിങ്ങി വിങ്ങി കരയുക ചേച്ചിക്ക് അത് പറ്റി ചേച്ചിക്ക് അത് പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് എന്റെ ചേച്ചിക്ക് അത് പറ്റി ദൈവമേ പാവ എന്നും പറഞ്ഞോണ്ട് പക്ഷെ ദൈവം പറഞ്ഞുണ്ടായിരുന്നില്ല അവിടെ കിടക്കട്ടെ ഏഴ് ദിവസം പിന്നെ തേതിൽ അവിടെ ചേർത്തുകൊള്ളാം ഒറ്റയ്ക്ക് കിടക്കട്ടെ പാളയത്തിന് പുറത്ത് കിടക്കട്ടെ അപ്പം ചെറിയ ബാലശിക്ഷകളും ദൈവം ചെയ്യുന്ന ശിക്ഷ അത് പിന്നത്തേതിൽ ദൈവമായ കർത്താവ് ഇന്ന് തള്ളിയാലും പിന്നെ ചേർത്തോളൂ അപ്പോൾ രണ്ടാമത്തെ ഭാഗം ഈ വാക്യത്തിനകത്ത് കിടക്കുന്നത് പിന്നത്തേതിൽ ദൈവമായ കർത്താവ് അതിന് സ്തോത്രം മാന്യത വരുത്തി എന്നുള്ളതാണ് ഒരു കാര്യം കൂടി ആ വാക്യത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ എങ്ങനെ വന്നതെന്ന് നോക്കി അവിടെ വഴി നോക്കാം നോക്കണം സ്തോത്രം ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും കടൽ വഴിയായി ദ വേ ഓഫ് ദ സീ കടലിലെ വഴി കരയിലെ വഴിയിലൂടെ മഹത്വം വന്നില്ലെങ്കിൽ അറിയപ്പെടുന്ന അറിയാവുന്ന വഴിയിലൂടെ മഹത്വം വന്നില്ലെങ്കിൽ കടലിൽ വഴി ദൈവം മഹത്വം ഉണ്ടാക്കും എത്രയോ പേർക്ക് വേണ്ടി കടലിലെ വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ദൈവം കടലിലെ വഴിയിലൂടെ ദൈവമായ കർത്താവ് നന്മ വരുത്തും കരയിൽ നിനക്ക് സാധ്യതയില്ല കരയിൽ നിനക്ക് വഴിയില്ല ആകാശത്ത് നിനക്ക് വഴിയില്ല ഇതൊക്കെ വേദോത്സവത്തിലുണ്ട് മരുഭൂമിയിലെ വഴി കരയിലെ വഴി ആകാശത്തിലെ വഴി തെ കടലിലെ വഴി അപ്പം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആകാശത്തു നിനക്ക് വഴിയില്ലെങ്കിൽ മരുഭൂമിയിൽ നിനക്ക് വഴിയില്ലെങ്കിൽ സമതലത്തിൽ നിനക്ക് വഴിയില്ലെങ്കിൽ കടലിൽ വഴി ഒരുക്കിയിട്ടാണെങ്കിലും എൻ്റെ ദൈവം നിനക്ക് മഹത്വം വരുത്തും കടലിൽ വഴിയൊരുക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ് വെള്ളക്കൂമ്പാരത്തിൻ്റെ മുകളിലൂടെ ദൈവം തം വഴിയൊരുക്കി സ്തോത്രം അതിന് മഹത്വം വരുത്താൻ കഴിവുള്ളവനാണ് നിൻ്റെ കൺമുമ്പിൽ വഴിയില്ല കടലിലെ വഴി ആരും കാണിയല്ല കരയിലെ വഴി എല്ലാവരും കാണാം സ്തോത്രം എല്ലാവരും കാണാം രണ്ടു മൂന്ന് വഴികളുടെ പ്രത്യേകത മരുഭൂമിയിൽ ആളുകൾ നടന്ന വഴിയുണ്ടായാലും അവിടുത്തെ പുറത്ത് കേട്ടിട്ടുണ്ട് മണൽക്കാറ്റടിക്കുമ്പോൾ ഈ ഈ മണല് പറന്ന് ചെന്ന് വഴിത്താരകൾ മൂടും അതൊരു വലിയ പ്രശ്നമാണ് മരുഭൂമി യാത്രക്കാർക്ക് വലിയ പ്രശ്നമാണ് നമ്മുടെ നാട്ടിലൂടെയൊക്കെ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ കാൽ ഒറ്റയടി കാൽപ്പാതകളാണ് പണ്ടത്തെ വഴിത്താരകൾ അതിങ്ങനെ ആളുകൾ നടന്ന വഴിയാണ് ആനത്താര എന്നൊക്കെ പറഞ്ഞ വഴികളെ കുറിച്ചൊക്കെ കാട്ടിലെ കാടുമായിട്ട് ബന്ധപ്പെട്ടവർക്കറിയാം കാട്ടിലൂടെ വഴിത്താരകളുണ്ട് എന്നാൽ സ്വാതന്ത്ര്യം കടലിലെ പ്രശ്നം ഇതാണ് കടലിൽ വെള്ളം മൂടിക്കിടക്കുന്നതുകൊണ്ട് കരയിൽ നിന്ന് നോക്കുന്നവന് വഴി കാണാൻ പറ്റുന്നില്ല ചേ എന്റെ ദൈവം ആരാന്നറിയാമോ നീ കാണാത്ത വഴി നിൻ്റെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ കുഞ്ഞുങ്ങളുടെ മഹത്വത്തിന് വേണ്ടി നിൻ്റെ മോളുടെ ഭാവിക്ക് വേണ്ടി എൻ്റെ സ്വർഗത്തിലെ ദൈവം കടലിൽ വഴി ഉണ്ടാക്കിയിട്ടാണെങ്കിലും തമ്പുരാൻ പറഞ്ഞ പിന്നത്തേതിൽ നിന്ന് ആ പ്രത്യേക ടൈമിംഗ് അത് ദൈവം കൊണ്ടുവരുമ്പോൾ കരയിലെ വഴി ശത്രു അടച്ചാലും കടലിലെ വഴി തുറന്ന് മഹത്വം കൊണ്ടുവരും എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണ് എൻ്റെ കർത്താവ് എത്ര നല്ലവനാണ് ഞാൻ നിങ്ങൾ ചെറുത് നോക്കി പ്രവചിക്കുകയാണ് ഈ മൂന്ന് കാര്യങ്ങൾ മുൻകാലങ്ങളിൽ ദൈവമായ കർത്താവ് നിനക്കുണ്ടായിരുന്ന പ്രതാപം നിൻ്റെ കയ്യിലെ പണം പോയി നിന്റെ അന്തസ്സ് പോയി നിന്റെ ജീവിതത്തിൻ്റെ ആഭിജാതം പോയി നിന്റെ ചാരിത്രം പോയി ഇതൊക്കെ പോയി കാണും ഇതൊക്കെ മഹത്വം ഹീനമായി ഡിമ്മായി പോയി കാണും നീ തലകുനിച്ചു കാണും നിന്റെ ഓജസ് നഷ്ടപ്പെട്ട് കാണും നിന്റെ ശരീരഘടന പോയി കാണും നിന്റെ ജീവിത പങ്കാളി പോയതോടുകൂടെ നീ ആകെപ്പാടെ തകർന്നു കാണും പക്ഷെ സ്വർഗ്ഗത്തിലെ പരിശുദ്ധ എന്നോട് പറയുന്നത് ജുഡാര ശഹന ഹന്തരക്ഷസിയ ഒരു ഒരു പിന്നത്തേതിലെന്ന ടൈം നിനക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നിന്നോട് ചെയ്തത് എന്താണെന്ന് അറിയില്ല പിന്നെ നീ അറിയും ഇതാരോടെ പറഞ്ഞേ പത്രോസിൻ്റെ കാല് കഴുകുന്ന സമയത്ത് യോഗം ഞാൻ പതിമൂന്നിൽ പറഞ്ഞ വാക്കാണ് ഇപ്പോൾ ഞാൻ നിന്നോട് ചെയ്തത് നിനക്ക് പിടികിട്ടിക്കാണില്ല ഇപ്പം നീ ഒറ്റപ്പെട്ടു ഇപ്പം നിൻ്റെ വഴി അടഞ്ഞു ഇപ്പം നീ ഡിമ്മായിപ്പോയി ഇപ്പം നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസടയ്ക്കാൻ നിവൃത്തിയില്ല നീ മറ്റൊരുത്തിനെ ആശ്രയിക്കാതെ പറ്റില്ല നീ ഏകയായിപ്പോയി ഉറക്കം വരാത്ത രാത്രികളായിപ്പോയി നീ തനിച്ചായിപ്പോയി നീ പരപ്പുറത്തെ മൂങ്ങയെപ്പോലെ ആയിപ്പോയി പക്ഷെ ദൈവം പറയുന്നു ഞാൻ നിന്നെ കളഞ്ഞെന്നല്ല പിന്നത്തേതിൽ ഞാൻ നിനക്ക് മഹത്വം വരുത്തും അത് കുഞ്ഞുങ്ങളിലൂടെയാണോ നിനക്കൊരു വഴി ഒരുക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ദൈവം പറയുന്നു വഴി കാണാത്തടത്ത് കടലിലെ വഴി ഒരുക്കി നിനക്ക് വേണ്ടി മഹത്വം കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ വാഹനത്തെ ഞാൻ ആത്മാവിൽ കാണുന്നു സ്വർഗം പറയുന്നു നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഇപ്പോൾ ബിസിനസ്സിൽ ഡിമ്മായിരിക്കുമല്ലേ ലക്ഷക്കണക്കിന് രൂപ പുറത്തു കിടക്കുമായിരിക്കുമല്ലേ കിട്ടാൻ ഒരു വഴി ഇല്ലായിരിക്കുമല്ലേ ഒരു ഡോക്യുമെൻറ്റും കയ്യിലില്ലായിരിക്കുമല്ലേ പേടിക്കണ്ട കടലിലൂടെ മഹത്വം മടങ്ങി വരും ഞാൻ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ യശയാ ഒമ്പത് ഒന്ന് എൻ്റെ ദൈവം ജാതികളോട് കാണിച്ച അഗാധ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് അവർ തള്ളപ്പെട്ട് കിടന്നത് ഒരു കാലത്ത് യഹൂദൻ മാത്രം ശോഭിച്ചു നിന്ന കാലം അവനെ മാത്രം സ്വീകരിച്ച കാലം അവന് മാത്രം ദൈവാലയത്തിൽ വരാൻ പറ്റിയ കാലം അവനിൽ മാത്രം ദൈവം ലക്ഷ്യം വെച്ച കാലം അന്ന് ജാതീയ മണ്ഡലം മുഴുവൻ ഇരുണ്ടുപോയി അവരെ കാക്കാൻ ആളില്ല അവരെ കരുതാൻ ആളില്ല അവർ അന്യ ദൈവങ്ങളുടെ പുറകെ പോയി അവർക്ക് ദൈവമില്ല അവർക്ക് ദൈവനില്ല എന്ന നിലവാരത്തിലേക്ക് പോയി പക്ഷെ ദൈവം തമ്പുരാൻ വിശ്വസ്തനായിരിക്കാൽ അന്നൊരു വാക്ക് പറഞ്ഞു പിന്നത്തേതിൽ ജാതികൾക്ക് ഞാൻ അവസരം കൊടുത്തോളാം കർത്താവായി യേശു വന്നതോടുകൂടെ കർത്താവേ അതിർവരമ്പുകൾ ദൈവം ഖനിക്കപ്പെട്ടു കർത്താവ് കടലിലൂടെ വഴിയുണ്ടായി ജനത്തിന് ജാതി മതഭേദമെന്നേ വർഗവർണ വ്യത്യാസം എന്നെ കുലം കുടുംബം വ്യത്യാസം എന്നെ സകലർക്കും വഴി വഴിയൊരുക്കിയവനെ ജാതികൾക്ക് മഹത്വം കൊടുത്തവനെ ഞങ്ങളെ മാനിച്ചവനെ യഹൂദനെ മാത്രം കരുതിയ ആ കരുതിൽ നിന്ന് സകലമാന ജനങ്ങൾക്കും മഹത്വം കൊടുക്കാൻ യേശുക്രിസ്തുവിനെ അയച്ച ദൈവമേ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു പിന്നത്തേതിൽ മഹത്വം വരും കടൽ വഴിയായി വരും കർത്താവേയും നന്ദി പറയുന്നു ഞങ്ങൾ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ പലരും നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല പക്ഷെ കർത്താവ് ആരും കാണാത്തൊരു വഴി കടലി കരുതിയിട്ടുണ്ട് ആ കടലിന്ന് മഹത്വം കയറി വരും ഞങ്ങളത് വിശ്വസിക്കുന്നു ഈ ജനത്തിന് ഇതൂത് കൈമാറുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു ഈ മൂന്ന് കാര്യവും ജനത്തിന് അനുഗ്രഹമാകണമേ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ പിതാവേ ആമേൻ